പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കണ്ണേറ് പറ്റിയാലുള്ള അടയാളങ്ങളെക്കുറിച്ച്. ഇൻഷാ അള്ളാ ഇന്ന് അതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. കണ്ണേറ് പറ്റിയാലുള്ള 6 അടയാളങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാ ഇന്ന് നാം ഇവിടെ പരിശോധിക്കും. ഒന്നാമതായി കൈകാൽ കടച്ചിലാണ്. അത് സാധാരണഗതിയിൽ, അതായത് ഒരു ജോലി എടുക്കാതെ പെട്ടെന്ന് കൈകാൽ കടച്ചിൽ വരുമ്പോൾ അത് കണ്ണേറിൻ്റെ ഒരു അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അമിതമായ ക്ഷീണം വരിക എന്നുള്ളതാണ്. എന്തെങ്കിലും ജോലിയെടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടിക്കിതച്ച് വന്നത് കൊണ്ട് ക്ഷീണം വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അമിതമായി പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുകയും അത് വലിയ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് കണ്ണേറിൻ്റെ ഒരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതാണ്. മൂന്നാമതായ കാര്യം എന്ന് പറയുന്നത് അമിതമായ കോട്ടുവായ ഇടലാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് കണ്ണേറ് പറ്റിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ അതിനുള്ള ചികിത്സ തേടണം. കണ്ണേറിനുള്ള ചികിത്സ നാം മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അമിതമായ കോട്ടുവായ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കോട്ടുവായ ഇടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ആവശ്യമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് തിരിഞ്ഞാൽ കോട്ടുവായ ഇടുന്നൊരു സ്വഭാവക്കാർ അവർക്ക് കണ്ണേറ് പറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക എന്നുള്ളതാണ്. എന്തിനിറങ്ങിയാലും എന്ത് ബിസിനസ് ചെയ്താലും എന്ത് സ്ഥാപനങ്ങൾ തുടങ്ങിയാലും പെട്ടെന്ന് പെട്ടെന്ന് തടസ്സങ്ങൾ വരിക എന്നുള്ളത് കണ്ണേറ് പറ്റിയതിൻ്റെ ഒരു അടയാളമാണ്. ആ തടസ്സം നീക്കാൻ, ആ കണ്ണേറ് നീക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാതിരുന്നാൽ നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ നാം ചെയ്യുന്ന ജോലികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രയാസം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് രോഗമുണ്ടാവുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് കാണാം പെട്ടെന്ന് ഷുഗർ വരിക, പെട്ടെന്ന് പ്രഷർ വരിക, അതുപോലെ പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് രോഗമുണ്ടാവുക എന്നുള്ളത് കണ്ണേറിൻ്റെ ഒരു അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ എണ്ണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആറാമതായി സംശയരോഗം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ സംശയരോഗം എന്ന് പറയുമ്പോൾ കേവലം ഭാര്യ ഭർത്താക്കന്മാർ ഉള്ള സംശയരോഗമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നാം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചാവി നാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കുക. അതുപോലെ വീടിൻ്റെ ലോക്ക് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളും ഓണാക്കിയിട്ടുണ്ടോ ഓഫാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ വരിക. അത് കണ്ണേറിൻ്റെ ഒരു അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ഈ കമൻ്റ് ചെയ്യുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ വ്യക്തമായ അടിസ്ഥാനങ്ങളുണ്ട്. അത് മുഖേനയാണ് ഈ പറയുന്നത്. പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ. പരിശോധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണേറിനെ തൊട്ടും സാഹിരിങ്ങളുടെ സിഹറിനെ തൊട്ടും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം, കണ്ണേറിന് 6 അടയാളങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം കൈകാൽ കടച്ചിൽ എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം അമിതമായ ക്ഷീണം. മൂന്നാമത്തെ കാര്യം അമിതമായ കോട്ടുവായ ഇടൽ. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം പെട്ടെന്ന് രോഗമുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ ആറാമത്തെ കാര്യം സംശയരോഗം ജനിക്കുക എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങളാണ് കണ്ണേറിന് അടയാളങ്ങളായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണേറിനെ തൊട്ടും സാഹിരിങ്ങളെ സിഹറിനെ തൊട്ടും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.